ജെഫ് ബേസോസ്, ബിൽ ഗേറ്റ്സ്, വാരൻ ബുഫേ, നമ്മുടെ യൂസഫ് അലി, നമ്മുടെ മുകേഷ് അംബാനി, ഇവരൊക്കെ കണക്ട് ചെയ്യുന്ന ആ കോമൺ ത്രെഡ്, ഇവരൊക്കെ കണക്ട് ചെയ്യുന്ന ആ കോമൺ എലമെൻ്റ് എന്താണ്? അതെ, ഇവരൊക്കെ ബിസിനസ്മെൻ ആണ് ശരി, പക്ഷേ ഇവരൊക്കെ ബില്യണേഴ്സാണ്. ഈ ബില്യണേർ എന്ന് പറയുന്നത് ഡോളർ ടേംസിലാണ്. അതായത് ഇവർക്കെല്ലാവർക്കും അറ്റ്ലീസ്റ്റ് $1 ബില്യൺ ആസ്തിയുണ്ട്. അപ്പോൾ എന്താണ് ഈ ബില്യൺ? എത്രയാണ് ഈ $1 ബില്യൺ? കണ്ടിന്യൂ വാച്ചിങ്. Hi guys, welcome to the third episode of Channel 42, the Everything Channel. ഒരു ബില്യൺ എത്രയാണ്, അല്ലെങ്കിൽ $1 ബില്യൺ എത്രയാണെന്ന് നിങ്ങൾക്ക് പലർക്കും എന്തായാലും അറിയുന്നുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ഈ ബില്യൺ എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. കാരണം ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1.3 ബില്യൺ ആണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് $1 ബില്യൺ എന്ന് പറയുന്നത് 100 കോടിയാണെന്ന്. കോളേജിൽ പോയിട്ടാകുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ബില്യണേർ എന്ന് വാക്ക് കേൾക്കുന്നത്. ഏകദേശം ഒരു 2013-2014 കാലഘട്ടം, ഈ സ്റ്റാർട്ടപ്സ് ഒക്കെ പോപ്പ് ചെയ്ത് വരുന്ന സമയം. ഓണ്ടർപ്രോണർഷിപ്പ് എല്ലാവരുടെ മനസ്സിലും ഓണ്ടർപ്രോണർഷിപ്പ്. ഇന്ത്യയിൽ തന്നെ കുറേ സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങി, പല സ്റ്റാർട്ടപ്സ് യൂണിക്കോണായി, $1 ബില്യൺ വാല്യുവേഷനായി, പല സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും ബില്യണേഴ്സായി. അപ്പോഴാണ് ഈ ബില്യണേർ എന്ന് വാക്ക് ആദ്യം കേൾക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ബില്യണേർ എന്ന് പറയുന്നത് $1 ബില്യൺ ആസ്തിയുള്ള ഒരാളാണെന്ന്. കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു, ഞാനും സ്വപ്നം കണ്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ഒരു ഓണ്ടർപ്രണർ ആവണം, കുറേ കാശുണ്ടാക്കണം, ഒരു ബില്യണേർ ആവണം. ടാ വിജയ, നമുക്ക് എന്താടാ ഈ ഐഡിയ നേരത്തെ തോന്നാത്തെ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. നിങ്ങളിൽ പലർക്കും എന്നെപ്പോലെ തന്നെ ഇതുപോലെ ഡ്രീംസ് ഒക്കെ ഉണ്ടായി കാണാം അല്ലേ? പക്ഷേങ്കിൽ $1 ബില്യൺ എന്ന് പറയുന്നത് ചെറിയൊരു തുകയെന്നല്ല. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു കാര്യം എടുത്തു നോക്കാം. ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ ഇഷ്ടം പോലെ IT കമ്പനീസ് ഉണ്ട്. പലരും IT ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഒരു സാധാരണ IT കമ്പനീസ്, ഇൻഫോസിസ് അല്ലെങ്കിൽ TCSലേക്ക് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ആവറേജ് ഒരു മാസം കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം 25,000-30,000 രൂപയാണ്. അവർ ആ കമ്പനിയിൽ ഒരു 2, 3, 4 വർഷം നിന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു 60,000 രൂപയൊക്കെ ശമ്പളം ആവുമായിരിക്കും. ഒരു ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം 60,000 രൂപ മാസം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശമായ സാലറി ഒന്നുമില്ല. അത്യാവശ്യം നല്ല സാലറി തന്നെയാണ്. ഈ 60,000 രൂപ എന്ന് പറയുന്നത് ഒരു $1,000 ചെറിയൊരു തുകയാണ്. ഇന്നത്തെ ഡോളർ റേറ്റ് എന്ന് പറയുന്നത് 76.5 ആണ്. അതായത് $1 എന്ന് പറയുന്നത് 76.5 രൂപയാണ്. ആ കണക്കിന് $1,000 എന്ന് പറയുന്നത് 76,500 രൂപയാണ്. ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം ഒരു $1,000 കിട്ടുക, 76,500 രൂപ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എന്നാലോചിച്ച് നോക്കാം. അപ്പം മാസത്തിൽ വേണ്ട, നമുക്കൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാം. നമുക്ക് മാസത്തിന് പകരം ഇവർക്കൊക്കെ ഓരോ ദിവസവും $1,000 വെച്ച് കൊടുത്തെങ്ങനെ ഇരിക്കും? അതായത് നിങ്ങൾക്ക് ഓരോ ദിവസവും $1,000, 76,500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കൂലേ? അങ്ങനെ നിങ്ങൾക്ക് ഡെയിലി $1,000 തരുമെന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്നത് ഒരു 22 വയസ്സ് മുതൽ 62 വയസ്സ് ഒരു 40 വർഷക്കാലമാണ്. ഈ കോമ്പൗണ്ടിങ്ങും ഇൻട്രസ്റ്റൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ 40 വർഷക്കാലം ദിവസം $1,000 വെച്ച് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 40 × 365,000 ഡോളർ ആയിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക. ഈ 40 × 365 എന്ന് പറയുന്നത് 14,600 ആണ്. ഈ 14,600 ദിവസവും നിങ്ങൾ $1,000, 76,500 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യുമ്പോൾ 40 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് 14.6 $14.6 മില്യൺ ആണ്. ഈ $14.6 മില്യൺ എന്ന് പറയുന്നത് ഇന്നത്തെ ഡോളർ കണക്കിന് 76.5. $14.6 മില്യൺ ഇൻറ്റു 76.5 എന്ന് പറയുന്നത് ഏകദേശം 111,69,00,000 രൂപയായിരിക്കും നിങ്ങളിൽ ഉണ്ടാവുക. എത്ര വലിയ സംഖ്യ അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. 40 വർഷക്കാലം ദിവസം $1,000 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അവസാനം ഉണ്ടാകാൻ പോകുന്നത് വെറും 14.6 മില്യൺ ഡോളറാണ്. ഈ $1 ബില്യൺ എന്ന് പറയുന്നത് 1000 മില്യൺ ഡോളേഴ്സാണ്. $1 ബില്യൺ സംബന്ധിച്ചിടത്തോളം എത്ര ചെറുതാണ് ഈ 14.6 മില്യൺ ഡോളർ എന്ന് ആലോചിച്ച് നോക്കിയേ. അത് നിങ്ങളുടെ ലൈഫ് ടൈം മൊത്തം $1,000 പെർ ഡേ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 14.6 മില്യൺ ഡോളറിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റായ ആൾ ആരാന്നറിയോ? അറിയുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആ ആൾക്ക് ഇപ്പോൾ 116 അല്ലെങ്കിൽ 117 ബില്യൺ ഡോളറിൻ്റെ ആസ്തിയുള്ളത്. $1 ബില്യൺ എന്ന് പറയുമ്പോൾ തന്നെ $1000 മില്യൺ. അതിൽ 14.6 മില്യൺ ഡോളർ കിട്ടണമെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഥ. ഈ 14.6 മില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ തുകയൊന്നുമല്ല. നമ്മുടെ ഫുട്ബോൾ പ്ലെയർ മെസ്സിക്ക് ആഴ്ചയിലുള്ള സാലറി എന്ന് പറയുന്നത് ഏകദേശം $650,000 ആഴ്ചയിൽ മെസ്സി കിട്ടുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 14.6 മില്യൺ ഡോളർ ഉണ്ടാക്കാൻ മെസ്സിക്ക് വെറും 22 ആഴ്ച മതി. ഇപ്പോൾ മനസ്സിലായില്ലേ എത്ര വലുതാണ് $1 ബില്യൺ? അതിന് നമുക്ക് വേറൊരു എക്സ്പെരിമെൻറ്റും കൂടി ചെയ്യാം, ഇതിൻ്റെ ഒരു സ്കെയിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു ശരാശരി ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു $35 ലക്ഷം. അതായത് ഏകദേശം $50,000 US. ഈ ഒരു അരിമണി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ഈ ഒരു മണി ഒരു $50,000 റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് ഒരു ശരാശരി ഒരു ആവറേജ് ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഫാമിലിൻ്റെ നെറ്റ് അസറ്റാണ്. അവരുടെ മൊത്തം സമ്പാദ്യമാണ് ഈ കാണുന്നത്, ഈ ഒരു അരി. അങ്ങനെയാണെങ്കിൽ $50,000 ഒരു അരിയെങ്കിൽ $1 മില്യൺ എന്ന് പറയുന്നത് 20 റൈസ് ഗ്രെയിൻസ് ആണ്. ഇതൊരു 20 ഗ്രെയിൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. അപ്പോൾ ഇതാണ് $1 മില്യൺ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ആവറേജ് ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ നെറ്റ് അസറ്റ്. ഇത് $1 മില്യൺ. അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ ആ 14.6 മില്യൺ ഡോളർ എന്ന് പറയുന്നത് ഏകദേശം 20 × 14.6 എന്ന് പറയുന്നത് ഏകദേശം 292 ഗ്രെയിൻസ്. അതായത് ഒരു 300 ഗ്രെയിൻസ്. നേരത്തെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പം ഏകദേശം ഒരു 100 ഗ്രെയിൻ എന്ന് പറയുന്നത് 2 ഗ്രാം ആയിരുന്നു. നമുക്കൊരു 6 ഗ്രാം ഗ്രെയിൻസ് എടുക്കേണ്ടി വരും. ഏകദേശം 6 ഗ്രാം ഗ്രെയിൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ $14.6 മില്യൺ റെപ്രസെൻറ്റ് ചെയ്യുന്ന 6 ഗ്രാം ഗ്രെയിൻ എന്ന് പറയുന്നത് 300 ഗ്രെയിൻസ് ഏകദേശം ഇത്രയും വരും. അതായത് ഇത് നമ്മുടെ ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഇന്ത്യൻ ഫാമിലിയുടെ നെറ്റ് ഇൻകം. ഇത് $1 മില്യൺ, ഇത് $14.6 മില്യൺ. ആ ഡിഫറൻസ് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ എത്ര വലുതാണ് ആ $14.6 മില്യൺ എന്ന്? അങ്ങനെയാണെങ്കിൽ $1 ബില്യൺ എത്രയായിരിക്കും? $1 ബില്യൺ എന്ന് പറയുന്നത് 20,000 അരിമണി. 20,000 അരിമണി എന്ന് പറയുന്നത് ഏകദേശം 400 ഗ്രാം അരിയായി. 400 ഗ്രാം അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആയില്ലേ? ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചില്ലായിരുന്നു വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റ് ആൾ ആരാണെന്ന്? അറിയുവാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ക്ലൂ തരാം, ബിൽ ഗേറ്റ്സ് അല്ല കേട്ടോ. വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയ ആ ആൾക്ക് ഏകദേശം $117 ബില്യൺ അസറ്റുണ്ട്. അതിൻ്റെ അർത്ഥം അരിക്കണക്കിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് 47 കിലോഗ്രാമാണ്. അതായത് ഒരു അരിമണി ഒരു ശരാശരി ആവറേജ് ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ നെറ്റ് അസറ്റാണെങ്കിൽ വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റായ ആൾക്ക് 47 കിലോഗ്രാം ഓഫ് അരി ആണ് ആസ്തി. എന്താ അല്ലേ? ഇന്നത്തെ എപ്പിസോഡ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇതേപോലുള്ള കൂൾ ആൻഡ് റാൻഡം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ചാവ്. പോലെ പിന്നൊരു കാര്യം, വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഇതും വർക്ക് ചെയ്യും. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ഐക്കണം.